morning, Arlington. അറിവിന്റെ മേഖലയിൽ അവർ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുക
Now, ഈ ആശയങ്ങളുടെ ആവിർഭാവത്തിന് കടമൊരുക്കുന്ന ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. തിരുവനന്തപുരത്ത് അയാള് രാജരാജവർമ്മ അതുപോലെ ഒരു കേന്ദ്രബിന്ദുവായി. രാജരാജവർമ്മ വളരെ വളരെ റിസർവേഷൻ ഉള്ള ഒരാളായിരുന്നു, എല്ലാവരുമായിട്ട് ഇടപെടുകയില്ല. ഏകാന്തമായ ചില സമയങ്ങളിൽ മാത്രം മുണ്ടശ്ശേരി വാസിക്ക് പോയിട്ടുണ്ട്, കുമാരനാശാൻ വല്ലപ്പോഴും പോകും, സി എസ് സുബ്രഹ്മണ്യം പോയിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അടുത്ത തലമുറയിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം വന്ന ഒരു മാറ്റം, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഗവൺമെന്റിന്റെ കമ്മിറ്റിയിലോ അർദ്ധ ഗവൺമെന്റ് കമ്മിറ്റിയിലോ ചെന്ന് എങ്ങനെയെങ്കിലും കടന്നു പറ്റുക എന്നൊരു വ്യക്തത വന്നു. അത് നമ്മുടെ അധപതനത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ 1950 എന്റെ ഓർമ്മ, 50 അടുത്താണ്. അന്ന് പാശ്ചാത്യ ദേശത്ത് നിന്ന് അനേകം മാസികകൾ വരുമായിരുന്നു. ഒന്ന് ന്യൂസ് നേഷണൽ, പുതിയ ആശയങ്ങൾ വരുന്ന പല പത്രങ്ങളുണ്ട്. ഞങ്ങളൊക്കെ അന്ന് വായിക്കുന്ന കാര്യമുണ്ട്, ഞാനൊന്നും വായിക്കാറില്ല. അതിൽ വന്ന അനാറ്റമി ഓഫ് ദ ഇന്ത്യൻ ഇന്റലക്ച്വൽ എന്ന പേരിൽ ഒരു ലേഖനം എഴുതി എഴുതി അദ്ദേഹം ഞാൻ മറന്നുകൊടുക്കും. അതിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യൻ ഇന്റലക്ച്വൽ എന്ന് പറയുന്നവൻ അവൻ സ്വന്തമായവന്റെ ബുദ്ധി വ്യാപിപ്പിക്കുകയും ജനങ്ങളുടെ ചിന്താശക്തിയെ പ്രകോപിപ്പിച്ച് പുതിയ ആശയങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിക്കുകയും അല്ല ചെയ്യുന്നത്, അതാണ് ഇന്റലക്ച്വലിന്റെ ചുമതല. അവൻ ഏതെങ്കിലും കമ്മിറ്റിയിൽ കൂടണം എന്ന് മാത്രമാണ് ആഗ്രഹം. അതിന്റെ TADA വാങ്ങിച്ച് അതിന്റെ പദവി ഞാൻ ഒക്കെ എഴുതി വയ്ക്കും, ഞാൻ കമ്മിറ്റിയിലെ മെമ്പർ, അതിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ്. ഈ തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയാണ് അവർ കാണുന്നത്. അതല്ലാതെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സ്വാതന്ത്ര്യ സമ്മാനം ശേഷം വീട്ടിൽ നിന്ന് MN റോയ്, റോയിന്റെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അറിയപ്പെട്ട ഇന്ത്യയിലെ ഒരു ബുദ്ധിജീവിയായിരുന്നു. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ പോലെ ഇന്ത്യയെ വെറുത്തിരുന്ന നിയത് ചൗധരിയാണ്. അങ്ങനെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പലരും ഈ കമ്മിറ്റിയിൽ പോയി കേറി അവിടെ കേറി ഇവിടെ കേറി കാര്യങ്ങൾ കണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനു പകരം ബുദ്ധിജീവികൾ അല്ലെങ്കിൽ എഴുത്തുകാർ ഒന്നിച്ച് യോജിച്ച് അവർക്ക് പലതും ചെയ്യാൻ കഴിയും. ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്നതൊക്കെ ഗോഖലേക്ക് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഉണ്ടായിരുന്നു, ഗാന്ധിജി അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു, നമ്മുടെ ഇന്ത്യൻ സോഷ്യലിസ്റ്റുകാര് ജയപ്രകാശ് നാരായണനും ആ സംഘവും മുഴുവൻ ജയിലിരുന്നാണ് അവരുടെ സംഘം ഉണ്ടാക്കിയത്. ജയിലിരുന്ന് പുതിയ പുതിയ നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയാൽ ഒരു പുതിയതയുടെ സമുദായം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ അവരുടെ മാർക്സിസവും സോഷ്യലിസ്റ്റ് ആശയങ്ങളും മാർക്സിസത്തിനപ്പുറം ചെന്ന ഇതിനെങ്ങനെ ജനാധിപത്യവൽക്കരിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ അധിഷ്ഠിതമാക്കുകയും ചെയ്യാം തുടങ്ങിയ യൂസഫ് മുതലിയത്തെ വളരെ സജീവമായി പങ്കെടുത്തിരുന്നവരാണ്. അതിന്റെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു, അവരുണ്ടാക്കിയ ഉണർവ് വളരെ വലുതാണ്. നമ്മളെല്ലാം വളരെ കീഴ്പോട്ട് പോയിരിക്കുന്നു. അതുപോലെ ഇംഗ്ലണ്ടിലും ആ ഘട്ടത്തിൽ ഇപ്പോൾ ഡയബറ്റിക്കൽ സൊസൈറ്റി ബെർണാർഡോയുടെ പങ്കാളികളായിരുന്നു. ബെർണാർഡ മറ്റേ ട്രേഡ് യൂണിയന്റെ നേതാക്കളുണ്ടല്ലോ, സിഡ്നി പേപ്പർ, ബിയാറ്റിസ് പേപ്പർ, അവരെല്ലാം പങ്കെടുത്തിരുന്നു. അതുപോലെ ഫേബി സൊസൈറ്റി, ഞാനെല്ലാം മറന്നുപോയി, ഇപ്പൊ പെട്ടെന്ന് എഴുന്നിട്ട് പറയുന്നതുകൊണ്ടാണ് ഓർക്കാത്തത്. അപ്പൊ ചെറിയ ചെറിയ സൊസൈറ്റീസ് ഉണ്ടാകും, അവർക്കാണ് പലതും ചെയ്യാൻ കഴിയുന്നത്, സർക്കാർ കമ്മിറ്റികൾക്കല്ല. സർക്കാർ കമ്മിറ്റി ഉണ്ടായാൽ തന്നെ അവന്റെ നാശത്തിന്റെ ജീർണതയുടെ വിത്ത് പാകിക്കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി തന്നെ എടുത്താലോ തന്നെയാണ് കണക്ക്. ആരും ഒന്നും മറ്റൊന്നും വിചാരിക്കരുത്. ഇപ്പോ സംസ്കൃത സർവകലാശാലകളുണ്ടായി, ഏത് സംസ്കൃതത്തിന് എങ്ങനെ ഉത്തേജനം ഉണ്ടായി, ആരും അതിനെപ്പറ്റി ആലോചിക്കാറില്ല. ഒരു ഉത്തേജനം ഉണ്ടായാലും കുറെ പേർക്ക് ഉദ്യോഗം കിട്ടും, വൈസ് ചാൻസലർ വരും, പിന്നെ പ്രൊവൈസ് ചാൻസലർ അതിനെ കിടക്കുന്ന കടി പിടിക്കുന്നവരാണ്. ഞാനൊരു സാക്ഷിയാണ് കേട്ടോ, നിയമനം നിയമനം അങ്ങനെ വേണേ ഇങ്ങനെ വേണമെന്നുള്ള ഭയങ്കര കുഴപ്പമാണ് ഇതെന്നുള്ളത്. അതായത് ഓരോ പുതിയ സർവകലാശാല ഉണ്ടാകുമ്പോഴും വളരെയധികം കുഴപ്പങ്ങൾ അതിനോടൊപ്പം ഒക്കെ ഉണ്ടാവുകയൊക്കെ അല്ലാതെ ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു പുതിയ ചലനം സൃഷ്ടിക്കുന്നതിനോ വെളിച്ചം പകരുന്നതിനോ സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ചേർത്ത് ഇവിടുത്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. വരാം ഒരാൾക്ക് കഴിഞ്ഞ ഈ പ്രാവശ്യം ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു എവിടെയെങ്കിലും സ്ഥാനം കൊടുക്കണം, പല കോർപ്പറേഷൻ അവർക്കും കിട്ടാതെ വന്നപ്പോൾ അവസാന വൈസ് ചാൻസലർ സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ശ്രമിക്കുന്നതിനെനിക്കറിയാം, കാരണം ഇതെങ്ങനെ കൊടുത്തുകൊണ്ട് അവർ ട്യൂൺ സ്ഥാനം വിരുന്നോട്ടെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ കൊടുക്കുന്നു. ഒരു വൈസ് ചാൻസലർ അങ്ങനെ വന്നയാണ്, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ സ്ഥാനത്താണ്
ഡോക്ടർ സുവർണ നായപ്പാൾ ഇത് അറിയുന്നത്. കേരളത്തിൽ അങ്ങനെയാണ്. ഇപ്പോഴോ എം സി ജോസഫിനെ കുറിച്ച് പറഞ്ഞു. എം സി അവരൊരു ഗ്രൂപ്പാണ്. എം സി ജോസഫ് ഉണ്ട്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുണ്ട്, നമുക്ക് അറിയൂടാത്ത അനേകം ആളുകളുണ്ട്. അവരിവിടുത്തെ ചിന്തയിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയവരാണ്. നിങ്ങൾ യോജിക്കാൻ ചോദിക്കാതിരിക്കും, അതൊക്കെ വേറെ കാര്യം. അവർ വളരെ മാറ്റം ഉണ്ടാക്കിയവരാണ്. അതുപോലെ ഒരു ഘട്ടത്തിലെങ്കിലും മാർക്സിസ്റ്റ് ചിന്തകന്മാർ മാറ്റം വരുത്തിയിരുന്നു. പല നിലയിലും നമുക്ക് പുതുതായിട്ട് പുതിയ ഭാഷ, പുതിയ ശൈലി, അവരാണ് പുതിയ ശൈലി ആദ്യം കൊണ്ടുവരുന്നത്. ഓരോ പുതിയ ഉണർവും ഓരോ പുതിയ ശൈലി ഉണ്ടാകും. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പരാജയം നമുക്ക് ഈ പുതിയ ശൈലി കിട്ടുന്നില്ല എന്നതാണ്. എല്ലാം മൃദുമായ ഒരു ശൈലി, കൃത്രിമമായ ശൈലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ഥാനത്ത് ഒരു പുതിയ ശൈലി അവർ ഒപ്പിച്ച് വരേണ്ടത്. ചെറിയ ചെറിയ സംഘങ്ങൾ ചേർന്ന് അവർക്ക് മറ്റൊരു ഉദ്ദേശം ഉണ്ടാക്കിയില്ല. നമ്മുടെ സാംസ്കാരിക ജീവിതം നന്നാവണം, അല്ലെങ്കിൽ പൊതുജീവിതം, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഡോക്ടർ സുവർണ നാരപ്പാടിന്റെ ഈ ട്രസ്റ്റിന്റെ മൗലികമായ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ മ്യൂസിക് തെറാപ്പി എന്നൊരു വിഷയമെടുത്തത് വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര അധ്യാപികയും ആയിരുന്നതുകൊണ്ട് മാത്രമായിരിക്കും. അതുപോലെ മറ്റെല്ലാ രംഗങ്ങളിലേക്കും ഇതിന് വ്യാപരിക്കാൻ കഴിയും. ഡോക്ടർ സുവർണ നാരപ്പാട് കവിത എഴുതും, വിമർശനം എഴുതും, മറ്റ് പലതിനും താല്പര്യമുള്ള വ്യക്തിയാണ്. അങ്ങനെ സമാന മനസ്കരും ഒരുപക്ഷെ വളരെ എതിരായി ചിന്തിക്കുന്നവരും അവരാണ് തീർച്ചയായിട്ടും ചേർക്കേണ്ടത്. അവരും ഒന്നു ചേർന്നിട്ട് അവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നതില്ല, ഇന്ന് ഒട്ടും തന്നെ ഇല്ലാതെ വന്ന ഒരു കാര്യം അതാണ്. പല വാരിക ചില മാധ്യമം ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ലാം അതൊക്കെ മലയാളത്തിൽ സംഭവിക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ ജീർണതയ്ക്ക് വഴിതെളിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ ഭിന്നമായി വളരെ തൻ്റെ അടുത്തോട് ചിന്തിക്കുകയും നവീന ആശയങ്ങളുടെ ആവിർഭാവത്തിലൂടെ സമൂഹത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പണ്ട് ഷാ പറഞ്ഞത് ഇവിടുത്തെ ഉദാഹരണമാണ്. ഒരു പൂച്ചയെ വൃത്തിയുള്ളതാക്കി തീർക്കണം എന്ന് നിങ്ങൾ കരുതിയാൽ ഒന്ന് കുളിപ്പിച്ചു കളയാം, സോപ്പിട്ട് കുറച്ചു വിടാന്ന് വെച്ചാൽ ചെയ്യും, ഒരിക്കലും സമ്മതിക്കില്ല. നേരെ മറിച്ച് അതിന്റെ പുറത്ത് ശ്രമിച്ച് ചെടി നിറപ്പിച്ചിട്ടാൽ ഇവൻ മാറി നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവൻ നക്കി ശരീരം മുഴുവൻ വെടിപ്പാക്കി ഇങ്ങനെ വളരെ മേക്കപ്പ് ഒക്കെ ചെയ്തു വന്നിരിക്കുന്നവരൊന്നും ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ചിന്തകൾ ചിന്താ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യേണ്ടത് ഇതാണ് എന്ന് ഷാ പറഞ്ഞു. അദ്ദേഹം ചെയ്യുന്ന അതാണ്. ഞാൻ പലപ്പോഴും പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രകോപനം മൂലം, ഞാൻ സൃഷ്ടിച്ച പ്രകോപനം മൂലം ആളുകൾ പലതിനെയും പല രൂപത്തിൽ കാണാൻ, ഞാൻ മൊറാലിറ്റിയെ സംബന്ധിച്ച്, പോളിറ്റിക്സിനെ സംബന്ധിച്ച്, ഫിലോസഫിയെ സംബന്ധിച്ചൊക്കെ പൊതുവായി പലതും കാണാൻ, സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു. സമൂഹത്തിന്റെ കാപട്യത്തെ കുറിച്ച് ഇപ്പൊ വിനോയേഴ്സ് ഹൗസ് എഴുതിയപ്പോ ഒരുത്തൻ വേശ്യാലയം നടത്തി ജീവിക്കുന്ന സമൂഹത്തിലെ വലിയ പ്രമാണികമായ നായകൻ ഇത്തരം ചില ആളുകളാണ് പ്രമാണികൾ എന്ന് കാണിക്കാൻ കഴിഞ്ഞു. അതുപോലെ അതൊക്കെ വലിയ ചിന്തയ്ക്കും ഉണർവിന് കാരണമുണ്ടാക്കുന്നതാണ്. അതുപോലെ ഇത് ഒരു കേന്ദ്രമാക്കി പ്രവർത്തിച്ച ചെറുപ്പക്കാരോട് കൂടെ അല്ലേ ഉണ്ടോ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ചേർന്ന് മനുഷ്യൻ്റെതായ ഒരു വിഷയവും നമുക്ക് അന്യമല്ല എന്ന ബോധത്തോടുകൂടി ആശയവിനിമയത്തിലും പഠനത്തിലും ഒക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. ആ മാറ്റമില്ല ഇന്ന്. ഞാൻ എൻ്റെ ആഗ്രഹം വളരെ പ്രായമായതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. മുമ്പ് പ്രവർത്തിക്കാമായിരുന്നു. ആഗ്രഹം മാറ്റം ഉണ്ടാകണമെന്നാണ്. പുതിയ ഭാഷ, പുതിയ ശൈലി, പുതിയ ആശയങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അത് വന്ന് സ്വപ്നം കാണുന്ന ഒരു കൂട്ടം യുവ മനസ്സുകളുടെ കേന്ദ്രമായി തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അയ്യപ്പ പണിക്കരുടെ കവിത പ്രധാനപ്പെട്ട ഭാഗം നാം ഭ്രാന്തരാവുക, അതിനാൽ സ്വപ്നങ്ങളുടെ കാന്തരാവുക എന്നാണ്. നല്ല വരികളാണ്. അങ്ങനെ ഭ്രാന്തന്മാരാവാനും ഭ്രാന്തികളാവാനും സ്വപ്നങ്ങളുടെ കാമുകന്മാരും കാമുകിമാരും ആകാനും ആളുകളെ പ്രേരിപ്പിക്കുന്ന സ്വപ്നം കാണുന്ന ജനതയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് വർദ്ധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മ്യൂസിക് തെറാപ്പിയെ പറ്റി ഡോക്ടർക്ക് തന്നെ വേണ്ട പറഞ്ഞാലുള്ളൂ എനിക്ക് കാര്യമുണ്ട്. അല്ലെ ഭുവനേശ്വരിക്ക് പറയാം അല്ലേ? ഭുവനേശ്വരി ഏത് രാഗം ഏത് രീതിയിൽ വന്നാൽ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇത് ഒരു പ്രസംഗമാക്കരുത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കൽ പറഞ്ഞാൽ പിന്നെയും പറയാം, എന്നെ ചോദിച്ചു ചോദിക്കാം.
Janendra Varma introduces Srimati Srimai Ramachandra.